അമേരിക്കയെ അമേരിക്കയിലേക്ക് തന്നെ ചുരുക്കാനുള്ള ലോകരാജ്യങ്ങളുടെ ശ്രമം വിലപ്പോവില്ലെന്ന് ശക്തമായ ഭാഷയിൽ തന്നെ അറിയിച്ചിരിക്കുകയാണ് അമേരിക്ക. രാജ്യത്തെ യുഎസിന്റെ നേതൃത്വത്തെ അന്താരാഷ്ട്ര സഖ്യസേനയുടെ ദൗത്യം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതായി ഇറാഖ് അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെ നടക്കാനിരുന്ന സംഭവ വികാസങ്ങൾ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു രാജ്യങ്ങൾ. അങ്ങനെ ഇറാഖിന്റെ ഭീഷണിയൊന്നും മുഖവിലയ്ക്ക് പോലും എടുക്കില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് അമേരിക്ക. പരിശോധിക്കാം വിശദമായി. ഇറാഖിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ശക്തമായ ഭാഷയിൽ അമേരിക്ക അറിയിച്ചിരിക്കുന്നു. അമേരിക്കൻ സൈന്യത്തെ പുറത്താക്കുമെന്ന ഇറാഖിന്റെ പരാമർശത്തിന് പിന്നാലെയാണ് പ്രതികരണം. 2500 US സൈനികരാണ് IS ദൌത്യത്തിന്റെ ഭാഗമായി ഇറാഖിലുള്ളത്. സിറിയയിൽ 900 സൈനികരുമുണ്ട്. ഭീകര സംഘടനയായ IS വീണ്ടും തലപൊക്കുന്നത് തടയാനാണ് ഇറാഖിൽ US സേനാ സാന്നിധ്യം തുടരുന്നത്. സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയുടെ ചരമവാർഷിക ചടങ്ങിൽ ഇരട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പേർ അറസ്റ്റിലായെന്ന് ഇറാൻ ആഭ്യന്തരമന്ത്രി അഹമ്മദ് വഹദി അറിയിച്ചിട്ടുണ്ട്. 100+ പേർ കൊല്ലപ്പെട്ട സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തിരുന്നു. പ്രതികളെന്ന് സംശയിക്കുന്നവരെ 5 പ്രവിശ്യകളിൽ നിന്നായാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കിഴക്കൻ ബാഗ്ദാദിൽ US സേന നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇറാൻ ബന്ധമുള്ള ഷിയാ സംഘടനയുടെ മുതിർന്ന നേതാവും കൂട്ടാളികളും കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ US സഖ്യസേനാ താവളങ്ങൾ അടച്ചുപൂട്ടാൻ ഇറാഖ് സർക്കാർ ആലോചന തുടങ്ങിയതെന്നാണ് വിവരം. തുടർ നടപടികൾക്കായി ഉന്നത സമിതിക്ക് രൂപം നൽകുകയും ചെയ്തിരുന്നു. ഇസ്രയേൽ ഹമാസ് യുദ്ധം സംഘർഷമായി കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ഷിയാ വിഭാഗങ്ങളും ഇസ്രയേലിനെ ഉന്നമിച്ചു തുടങ്ങിയതോടെ തിരിച്ചടിക്കാൻ അമേരിക്കയും കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഇതോടെ കനത്ത നാശമാണ് ഇരുപക്ഷത്തും ഉണ്ടായിരിക്കുന്നത്. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് കമാൻഡർ മുഖ്താർ താലിബ് അൽ സൈദി അടക്കം 2 അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയിരുന്നു. ഷിയാ നേതാവാണ് അൽ സൈദി. കിഴക്കൻ ബാഗ്ദാദിൽ സംഘടനയുടെ ആസ്ഥാനത്തിനു നേരെ റോക്കറ്റ് ആക്രമണത്തിലാണ് മുഷ്താഖ് താലിബ് അൽ സൈദി കൊല്ലപ്പെട്ടത്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച ശേഷം ഇറാഖിലെ US സേനാ താവളങ്ങൾക്കു നേരെ തുടർച്ചയായി നടന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് US വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാഖിലെ ഷിയാ സംഘടനകളുടെ കൂട്ടായ്മയുടെ ഉപമേധാവിയാണ് കൊല്ലപ്പെട്ട അൽ സൈദി. ഓഫീസിലേക്ക് വരുന്നതിനിടെ ഗാരേജിന് സമീപമാണ് അദ്ദേഹം സഞ്ചരിച്ച കാറിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പിന്നീട് അമേരിക്ക ഏറ്റെടുത്തിരുന്നു. ഇസ്രായേൽ ലബനാൻ അതിർത്തിയിലെ നാഖുറയിൽ ബുധനാഴ്ച രാത്രി നടത്തിയ വ്യോമാക്രമണത്തിലാണ് 4 ഹിസ്ബുള്ള ഭീകരരും കൊല്ലപ്പെട്ടിരുന്നത്. ഒരാൾ പ്രാദേശിക നേതാവുമായിരുന്നു. അറൂരിയുടെ കൊലപാതകത്തെ ശക്തമായി അപലപിച്ച ഹിസ്ബുള്ള നേതാവ് ഹസ്സൻ നസ്റുള്ള ഹീനമായ കുറ്റകൃത്യത്തിന് പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലബനാനിൽ ഇനിയും ആക്രമണം നടത്താനാണ് പദ്ധതിയെങ്കിൽ പോരാടാൻ തയ്യാറാണെന്നും ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് ഉപമേധാവി സാലിഹ് അൽ അരൂരി കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടത്. ഹമാസിന്റെ മറ്റു നേതാക്കളെയും വകവരുത്തുമെന്നാണ് ഇസ്രായേൽ ആവർത്തിച്ച് പറയുന്നത്.